بسم الله الرحمن الرحيم. പാമ്പുകളുടെ കോലത്തിൽ ജിന്നുകളെ കാണപ്പെടാം എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. സൂറത്തുൽ ബഖറയുടെ 36-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. فَأَزَلَّهُمَا الشَّيْطَانُ عَنْهَا فَأَخْرَجَهُمَا مِمَّا كَانَا فِيهِ وَقُلْنَا اهْبِطُوا بَعْضُكُمْ لِبَعْضٍ عَدُوٌّ وَلَكُمْ فِي الْأَرْضِ مُسْتَقَرٌّ وَمَتَاعٌ إِلَى حِينٍ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആ നാല് പേർ ചിലര് ചിലർക്ക് ശത്രുവാണ്. പാമ്പ് ശത്രുവാണ്, ഇബിലീസ് ശത്രുവാണ്, ആദം അലൈഹിസ്സലാമിനും ഹവ്വാ റളിയല്ലാഹു അൻഹയ്ക്കും. സ്വർഗലോകത്തിൽ നിന്നും അല്ലാഹു പുറത്തുവിട്ട നാല് പേര്, ആദം ഹവ്വ റളിയല്ലാഹു അൻഹുമയുടെ കൂടെ ഇബിലീസും പാമ്പുമുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ സൂറത്തുൽ ബഖറയ്ക്ക് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പറയുന്നു, ഇഖ്തലഫു ഫീ അന്നഹു കൈഫ തുംകിനു ഇബ്ലീസ് മിൻ വസ്വസി ആദമ മിൻ വസ്വസതി ആദമ അലൈഹി സലാമ അന്ന ഇബ്ലീസ് കാന ഖാരിജൽ ജന്ന വആദമു കാന ഫിൽ ജന്ന. സുജൂദ് ചെയ്യാതെ വന്നപ്പോ നേരത്തെ ഇബ്ലീസിനെ പറഞ്ഞു വിട്ടതല്ലേ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന ഇബ്ലീസ് പിന്നെ എങ്ങനെയാ പഴം കഴിക്കുന്ന വിഷയത്തിൽ ആദം നബിയെ പ്രേരിപ്പിച്ചത്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്. ആദം നബിയെ സൃഷ്ടിച്ച ഉടനെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചപ്പോ ആ ആദ്യ അവസരത്തിൽ സുജൂദ് ചെയ്യാതിരുന്ന ആളായതുകൊണ്ട് നേരത്തെ തന്നെ ഇബ്ലീസ് സ്വർഗത്തിന് പുറത്താ. പിന്നീടാണ് പഴം കഴിക്കുന്ന സംഭവം വരുന്നത്. അപ്പൊ പഴം കഴിക്കുന്ന സംഭവത്തിൽ ഇബ്ലീസ് എങ്ങനെ പിന്നെ സ്വർഗത്തിൽ കയറി? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളല്ലേ? ഈ വിഷയത്തിൽ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം മഹാന്മാർ രേഖപ്പെടുത്തുന്നു. വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു. അന്നഹു ലമ്മാ അറാദ ഇബ്ലീസു അയ് യദ്ഖുല ജന്നത മനഅതുഹുൽ ഖസ്നത ഫാതൽ ഹയ്യത വഹിയ ദാബത്തുൽ അർബൽ ഖവായിം കഅന്നഹൽ ബുഖ്തിയ. ഇബ്ലീസിനെ സ്വർഗത്തിലേക്ക് രണ്ടാമത് പ്രവേശിക്കാൻ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അനുവദിച്ചില്ല. ഇതൊരു അഭിപ്രായം മാത്രമാണ്. അപ്പൊ ഇബ്ലീസ് പാമ്പിന്റെ അടുത്ത് ഇരുന്നു. പാമ്പാവട്ടെ സ്വർഗത്തിന്റെ അരികു പറ്റി ഇങ്ങനെ നടക്കായിരുന്നു. പാമ്പിനാവട്ടെ അന്ന് നാല് കാലുകൾ ഉണ്ടായിരുന്നത് അത്രേ. നാല് കാല് ഒരു ഒട്ടകത്തിനെ പോലെയൊക്കെ ആയിരുന്നു പാമ്പ് എന്നാണ് പറയപ്പെടുന്നത്. നാല് കാല് വഹിയക്ക അഹ്സനി ദവാബി ബഅദമാ ഉരില നഫ്സുഹു അലാ സൈറിൽ ഹയവാനാത് ഫമാ ഖബലഹു വാഹിദുൻ മിൻഹാ. പാമ്പിനാവട്ടെ വല്ലാത്ത ഭംഗി ഉണ്ടായിരുന്നു. മറ്റു ജീവജാലങ്ങളുടെ ഇടയിൽ പാമ്പിന്റെ ഭംഗി അവാജ്യമായ ഭംഗിയായിരുന്നു. ഇബ്ലീസ് പാമ്പിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ആവശ്യം പറഞ്ഞു, എനിക്കൊന്ന് സ്വർഗത്തിൽ കടക്കണം, നീ സഹായിക്കണം. ഇബ്ലീസിനെ പാമ്പ് വായൽ കയറ്റി. പാമ്പ് വായ തുറന്നു. വായ തുറന്നപ്പോ ഇബ്ലീസ് പാമ്പിന്റെ വായയിൽ കയറി. ഇബ്ലീസ് പാമ്പ് വായ അടച്ചു പിടിച്ചത് വഴി പാമ്പിന്റെ വായയിലൂടെ സ്വർഗത്തിലെത്തി. അങ്ങനെ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വ റളിയല്ലാഹു അൻഹയുടെയും അടുക്കൽ ചെന്നു. ഇവിടെ പാമ്പ് ഇബ്ലീസിനെ കൊണ്ടുപോകുന്നത് ഹീഫത്ത മിനൽ ഖസ്ന, സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ കാണാതെയാണ് കൊണ്ടുപോകുന്നത്. ഫലമ്മാ ദഖലത്തുൽ ഹയ്യത്തുൽ ജന്ന, പാമ്പ് സ്വർഗത്തിലേക്ക് ഇബ്ലീസിനെയും കൊണ്ടങ്ങ് ചെല്ലലോടുകൂടെ ഖറജ ഇബ്ലീസു മിൻ ഫമിഹാ, ഇബ്ലീസ് പാമ്പിന്റെ വായയിൽ നിന്നും പുറത്തിറങ്ങി. വസ്തഖല ബിൽ വസ്വസത്തി, ഹവ്വ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ദുർബോധനം ചെയ്യാൻ തുടങ്ങി. സത്യമായിട്ടും ഈ കാരണത്താൽ പാമ്പിനെ അല്ലാഹു ശപിച്ചു അത്രേ. പാമ്പിനെ അല്ലാഹു ശപിച്ചു. അല്ലാഹു ശപിച്ച ജീവിയാണ് പാമ്പ്. ജിന്ന് സ്വാധീനിക്കുന്ന ജീവികൾക്കൊക്കെ ആയുസ് കൂടുതലുള്ളതായി നമുക്ക് കാണപ്പെടുന്നുണ്ട്. പാമ്പിന് വല്ലാത്ത ആയുസ്സാണ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും
ഇബ്ലീസ് ചതിക്കാൻ ചെന്നതിൽ ഒരു പങ്ക് പാമ്പിനുള്ളതിന്റെ പേരിൽ പാമ്പിനെ അള്ളാഹു ശപിച്ചുവെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. പാമ്പിന്റെ കാലുകൾ വീണുപോയി ഊരിപ്പോയി. അള്ളാഹു ശാപമായി എന്ത് ചെയ്തു? പാമ്പിനോട് പറഞ്ഞു, നീ ഇഴഞ്ഞു നടക്കാൻ നിന്റെ ഉദരം കൊണ്ട്, നിനക്ക് ഇനി കാലില്ല. അങ്ങനെ കാലിനെ തിരിച്ചെടുത്തതാ. അന്ന് മുതൽ പാമ്പ് അതിന്റെ ഉദരത്തിൽ ഇഴഞ്ഞഴിഞ്ഞ് നടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പാമ്പിന്റെ ശരീരത്തെ അള്ളാഹു മാറ്റുകയാണ്. പാമ്പിന്റെ റിസ്ഖ് അള്ളാഹു മണ്ണിൽ വെച്ചു. പിന്നെയോ, അന്ന് മുതൽക്ക് പാമ്പ് ആദം സന്തതികളുടെ ശത്രുവായത്രേ. പാമ്പിന് നാല് കാലുണ്ടായിരുന്നുവെന്ന് ഇമാം റാസി സൂറത്തുൽ ബക്കറയുടെ 36-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. എന്നാൽ ഇനി രസകരമായൊരു സംഭവം നിങ്ങൾ കേട്ടോ. 2015 ജൂലൈ മാസം 25-ാം തീയതി കേരളത്തിലെ ഒരു മലയാള പത്രം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ലണ്ടനിൽ നിന്നുമുള്ള റിപ്പോർട്ടാണ്. ബ്രസീലിൽ 4 കാലുള്ള പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തി. പത്രം ഇതാണ്. ഏകദേശം 113 ദശലക്ഷം വർഷം പഴക്കമുള്ളതും 19.5 സെന്റിമീറ്റർ നീളമുള്ളതുമാണ് ഫോസിൽ. ഇങ്ങനെ ഒരു ഫോസിൽ കണ്ടെത്തിയ ആ ചിത്രസഹിതം ഈ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് പാമ്പ്. ജിന്നുകൾ സ്വാധീനിക്കുന്ന, അവർക്ക് രൂപപ്പെടാൻ കഴിയുന്ന, എളുപ്പത്തിൽ രൂപപ്പെടാൻ കഴിയുന്ന ഒരു രൂപമാണ് പാമ്പിൻ്റെത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ജിന്നിന്റെ സ്വാധീനമുള്ള ഒരു ജീവിയാണ് പാമ്പ് എന്നിരിക്കെ, ജിന്നിന്റെ സാന്നിധ്യമുള്ള ചില കാവുകളും ചില ജിന്നിന്റെ സങ്കേതങ്ങളും, പൊതുവെ സർപ്പം എന്ന പേരിൽ പാമ്പിന്റെ രൂപത്തിൽ വരുന്ന ജിന്നുകളെ അവതരിപ്പിക്കപ്പെടുകയാണ്. പാമ്പിനെ പൂജിക്കാം, സർപ്പത്തെ പൂജിക്കാം. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ആ നിമിഷം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സർപ്പ പൂജകളൊക്കെ ചെയ്യുന്നവരുണ്ടാകും, നിസ്സാരമായ ലാഘവത്തോടുകൂടെ ജോലിസ്യരെ സമീപിക്കുന്നവരുണ്ടാകും. ജോലിസ്യനെ വെറുതെ ഒന്ന് പോയി കണ്ടുവന്നു, അയാൾ പറഞ്ഞത് ഒന്നും വിശ്വസിച്ചില്ല, എന്നാൽ തന്നെയും 40 ദിവസം അവൻ ചെയ്യുന്ന ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിസ്യൻ പറഞ്ഞത് ഓ ശരിയായിരിക്കും എന്നെങ്ങാനും മനസ്സിലൊരു വിശ്വാസം തോന്നിയാൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരിമാർ പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ഇത്തരത്തിലുള്ള പൈശാചിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഖുർആൻ തന്നെയാണ്. നന്നായിട്ട് ഖുർആൻ ഓതിക്കോ. ഖുർആൻ കൊണ്ട് ഓതിയാൽ പോവാത്ത ഒരു ശൈത്താനും ഇല്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഓത്ത് ശരിയായിട്ടില്ല, നമ്മൾ ശരിയായിട്ടില്ല എന്നാണ്. കണ്ണാടിക്ക് ഒരു പ്രശ്നമില്ല, ഏത് വികൃത മുഖത്തെയും അതുപോലെ തന്നെ കാണിക്കും, ഏത് സുന്ദര മുഖത്തെയും അതുപോലെ തന്നെ കാണിക്കും. നമ്മുടെ മുഖം വികൃതമാണ് എങ്കിൽ അത് കണ്ണാടിയുടെ കുഴപ്പമല്ല. നമ്മൾ ചെയ്യുന്ന ഖുർആനികമായ പ്രതിക്രിയകൾ അത് ഫലിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണ്, ഖുർആനിന്റെ കുറവല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജിന്നുകൾ പാമ്പിന്റെ കോലത്തിൽ വരുന്നോടത്ത് സർപ്പമെന്നും നാഗമെന്നും നാഗയക്ഷിയെന്നൊക്കെ പറയപ്പെടാറുണ്ട്. അവയെ പൂജിക്കുന്ന ആളുകളുമുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹു ഉടമ്പടി ചെയ്തിരിക്കുന്നത് ശൈത്താനെ പൂജിക്കരുതെന്ന്. എന്താ കാരണം? ഇന്നഹുലക്കും അദുവ്വു മുബീൻ, അവൻ നിങ്ങളുടെ ശത്രുവാണ്. പൂജിച്ചാൽ മിത്രമാണ് എന്നതിനൊരു മഫുഹുമുണ്ട്. പൂജിക്കരുത്, നിങ്ങളുടെ ശത്രുവാണ്. പൂജിച്ചാൽ മിത്രമാണ്. സർപ്പ പൂജയിലൂടെ ആ ശൈത്താനെ മിത്രമാക്കാൻ ശ്രമിക്കുക വഴി ആഖിബത്ത് മോശമാവുകയും അങ്ങനെ ചെയ്യലോടുകൂടെ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു പശ്ചാത്തലം, പാമ്പുകളുടെ കോലത്തിൽ ജിന്ന് വരുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി കണ്ടോ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഹബീബ് പഠിപ്പിക്കുന്നു, കോഴി പൂവങ്കോഴി കൂവുന്നത് കേട്ട് കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ കാരുണ്യം ചോദിച്ചോ, ഈ പൂവങ്കോഴി കൂകിയിരിക്കുന്നത് ഒരു റഹ്മത്തിന്റെ മലക്കിനെ കണ്ടതിന്റെ പേരിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു കഴുത കരയുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് പിശാചിനെ തൊട്ട് കാവൽ തേടിക്കോ.
എന്തോ ഒരു അപകട സൂചനയാണ്. ഉപദ്രവകാരിയായ ഒരു പിശാചിനെ ആ കഴുത കണ്ടതിന്റെ പേരിലാണ് അത് കരഞ്ഞതെന്ന് നബിയുന റസൂലുള്ളാഹി കഴുതൊക്കെ വയറ് വെച്ചിട്ട് കരഞ്ഞ കരച്ചിലല്ല ഈ പറഞ്ഞത്, വേറൊരു കരച്ചിൽ ഒരു ആ സമയത്തൊക്കെ കേൾക്കാം. പഴയ കാലത്തെ കാരണവന്മാർ പറയാറുണ്ട്, സന്ധ്യയാകുമ്പോ ഒരു കിളി കരയും, അപ്പോ ശ്രദ്ധിക്കണേന്നൊക്കെ. അള്ളാഹുഅലം, കിളി കരയുന്നതിനെ പറ്റി ഹദീസിൽ ഞാൻ കണ്ടിട്ടില്ല, പൈശാചികമായ എന്തെങ്കിലും അനുഭവം കൊണ്ട് അവർ പറഞ്ഞതായിരിക്കാം അല്ലേ. കുട്ടികളൊക്കെ ഉള്ളൊരുത്ത് എന്തായാലും നായ ഓരയിടുന്നതും കഴുത കരയുന്നതും ഒക്കെ പിശാചിനെ കണ്ടുകൊണ്ടാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കാം പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധ്യതയുള്ള ചില സന്ദർഭങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഹബീബ് പഠിപ്പിക്കുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നു. قال رسول الله صلى الله عليه وسلم اذا استجنح الليل راو ഇരുള മുറ്റ് വരുമ്പോൾ സന്ധ്യയുടെ ഇരുട്ട് കടന്നു വരുമ്പോൾ ഫക്കുഫൂസിബിയാനക്കും നിങ്ങളുടെ മക്കൾ പുറത്തു പോകാതെ നിങ്ങൾ പിടിച്ചിരുത്തണമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവ് ഇരുള മുറ്റ് വരുമ്പോൾ സന്ധ്യയാവുമ്പോൾ മക്കളെ പുറത്തിറക്കുന്ന പതിവ് പണ്ട് കാലങ്ങളിലല്ല. സന്ധ്യയാവുന്നു, വേഗം വീട്ടിൽ കയറൂ എന്ന ഒരു സന്ധ്യാ ഭയപ്പാട് പണ്ടുണ്ടായിരുന്നു. ഇന്ന് സന്ധ്യ ആയാൽ ആ ട്യൂഷന് പോകാൻ പറ്റുള്ളൂ. എന്താ കാരണമെന്നറിയോ? ആ സമയത്ത് ശൈത്താൻ വ്യാപകമാകുന്നുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താൻ എങ്ങനെ വ്യാപകമാവാ? ഒരു വല്ലാത്ത ലോകമാ ശൈത്താന്റെ ലോകം. ശൈത്താൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ജിന്നുകളിൽ പെട്ട മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള നിഷേധികളായ വിഭാഗം ജിന്നുകൾക്കാണ് ശൈത്താൻ എന്ന് പറയുന്നത്. സന്ധ്യ നേരത്ത് ഇവരിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാം. കഴിഞ്ഞ ഒരു സമയവും കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ടാ മക്കളെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ റോട്ടിലേക്കല്ല, ഇഷാ കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയമുണ്ട്, ഒരു സാഅത്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മക്കളെ ആദ്യം അടക്കിയിരുന്നോടത്തുനിന്ന് പിന്നെ പറഞ്ഞയച്ചാൽ മതി എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷാ കഴിയട്ടെ, ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ മക്കൾ ഒരു കാരണവശാലും പുറത്തു കൊണ്ടുപോകരുത്. കുട്ടികൾക്ക് ഉറക്കമില്ല, രാത്രി കരച്ചിലാണ്, കുട്ടികൾക്ക് പനി വന്നു മാറുന്നില്ല, എന്തെല്ലാം പ്രയാസങ്ങളാ പറയുന്നത്. ഇതൊക്കെ മുഹമ്മദ് നബി പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. വഅഗ്ലിക് ബാബക വദുകുരി ഇസ്മല്ലാഹ്, നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണം, വാതിൽ അടച്ചിടണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിന്റെ വാതിൽ തുറന്നിടാൻ കൊള്ളില്ല, വീടിന്റെ വാതിൽ നിങ്ങൾ എപ്പോഴും അടച്ചിടണം. അടച്ചിടുമ്പോൾ വാതിലടയ്ക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നുവെച്ചാൽ പുറകുവശത്തെ വാതിൽ നമ്മൾ പെരുമാറുന്നൊക്കെ പുറകുവശത്താണ്, വാതിൽ തുറന്നിടക്കട്ടെ, പക്ഷെ ഫ്രണ്ടിലെ വാതിൽ നമ്മൾ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ പരമാവധി മുൻവശത്തെ വാതിൽ അടച്ചിടാൻ പരമാവധി ശ്രദ്ധിക്ക. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ആ ഇപ്പോഴത്തെ കാലഘട്ടം വളരെ മോശമാണ്. ഹബീബ് പഠിപ്പിക്കുന്നു, നിന്റെ വീട്ടിലെ ലൈറ്റ് നീ അണയ്ക്കുമ്പോൾ, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ, വിളക്ക് ഊതുമ്പോൾ, വിളക്ക് കിടത്തുമ്പോൾ, ആ സമയത്ത് നീ ബിസ്മി ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. ലൈറ്റ് അണയ്ക്കുമ്പോഴും ബിസ്മി ചൊല്ലണം, നിന്റെ വീട്ടിലെ വെളിച്ചം നിർത്തുമ്പോൾ നീ ബിസ്മി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തൊരു നല്ല സുന്നത്താണിത്, എന്റെ സഹോദരിമാർക്ക് എത്ര കൂലി കിട്ടുന്ന കാര്യമാണിത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മുതൽ ഇത് ചെയ്തേ പറ്റൂ. വാതിലടയ്ക്കുമ്പോ ഓരോ കുറ്റിയിടുമ്പോഴും ഓരോ ബിസ്മി ചൊല്ലിക്കോ, അതിന് കാര്യമുണ്ട്. ബിസ്മി ചൊല്ലിയിട്ട് അടയ്ക്കുന്നതും പൂട്ടുന്നതും ഒരിക്കലും പിശാചിനെ തുറക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കാണാം, നിന്റെ വീട്ടിൽ തലഭാഗം കെട്ടിവെക്കേണ്ട പാത്രമുണ്ടെങ്കിൽ, പഴയ കാലത്ത് വാളമ്പുളിയും കുടംപുളിയും ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ഭരണിയുണ്ട്, അതിന് അടപ്പ് കാണില്ല, അപ്പൊ പഴയ തുണി വെച്ചിട്ട് കെട്ടാറുണ്ട്.
അങ്ങനത്തെ വല്ല പാത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നിടരുത്, അത് കെട്ടിവെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വദുക്കുർ ഇസ്മല്ലാഹ്, അപ്പോഴും എന്ത് ചൊല്ലണം? ബിസ്മി ചൊല്ലണം. പിന്നെ പറഞ്ഞു, മൂടിയുള്ള അടപ്പുള്ള പാത്രങ്ങൾ അത് നിങ്ങൾ അടച്ചു തന്നെ വെക്കണം. രാവിലെ ദോശ ചൂടാൻ വേണ്ടി വെളിച്ചെണ്ണ പാത്രം തുറന്നു വെച്ചതാ, ഇനി പിറ്റേന്ന് രാവിലെ അത് ഓർക്കുള്ളൂ, അത് പാടില്ല പെങ്ങളെ, എന്തായാലും അത് അടച്ചു പൂട്ടി വെക്കണം. എന്തൊക്കെയാ റസൂലുള്ള പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇനി നിങ്ങളുടെ വീട്ടിൽ ചെരുവം പോലെയുള്ള പാത്രങ്ങളുണ്ട്, ബക്കറ്റുകളുണ്ട്, ഇത് അടച്ചു വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ മുകളിലൂടെ എന്തെങ്കിലും ഒരു ഒരു വടി പോലെയുള്ളത് അതിന്റെ വട്ടമെങ്കിലും വെച്ച് ബിസ്മില്ലാഹ് ഒന്നും തുറന്നിടല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പാത്രങ്ങൾ കമഴ്ത്തി വെക്കണം, അത് കമഴ്ത്തിയാ വെക്കേണ്ടതെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാ. സുഹൈഹുൽ ബുഖാരി ഈ ഹദീസ് ഒന്ന് രണ്ട് പ്രാവശ്യം ഉദ്ധരിച്ചതായി കാണപ്പെടുന്നു. എന്താണ് ഇതിലൂടെ പറയപ്പെടുന്നത്? ഒരു പാത്രത്തിന്റെ ഉൾഭാഗം, അതിന്റെ അകത്ത് പിശാചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു ദ്വാരം പോലെയാണ് അല്ലേ, ഒരു ദ്വാരം പോലെയാണ് ഒരു പാത്രത്തിന്റെ ഉൾഭാഗം, ഒരു പൊത്തുപോലെയാണ്, ഒരു പോട് പോലെയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ മാളത്തിൽ മൂത്രമൊഴിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാളത്തിൽ ജിന്നുണ്ട്, ജിന്നു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ദ്വാരം പോലെ കാണപ്പെടുന്നിടത്തേക്ക് കയറ എന്നത് ഇവന്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ദ്വാരം തുറക്കുന്ന നേരത്ത് മുഴുവനും ബിസ്മി ചൊല്ലണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാ ദ്വാരം തുറക്കാം? ഭക്ഷണം കഴിക്കാൻ നേരത്തല്ലേ വായ തുറക്കും? അഴുതുവോ ബിസ്മിയോ ചൊല്ലിയിട്ടാണ് പിശാചിനെ പ്രതിരോധിക്കാം. ഖുർആൻ പറയണം, വായ തുറന്നിട്ടാ ബിസ്മി അഴുതൊക്കെ ചൊല്ലണം. നമ്മുടെ മൂക്കിന്റെ തരി മൂക്കിന്റെ അകത്ത് പിശാച് വരും, മൂക്ക് ചീറ്റണം, പിശാച് ദ്വാരത്തിൽ കയറിയിരിക്കും. ഹദീസ് ഞാൻ പിന്നീട് പറയാം. മൂത്രമൊഴിക്കുന്ന സമയം, മലവിസർജനത്തിന്റെ സമയം, എല്ലാ സ്ഥലത്തും നമുക്ക് ദിക്ര പഠിപ്പിച്ചിട്ടുണ്ട്. ദ്വാരം പോലെയുള്ള ഭാഗത്ത് പിശാച് ചേക്കേറാൻ സാധ്യതയുണ്ടെന്നല്ലേ ഈ ഹദീസ്? മേശയുടെ ഡാഷ്, പേനക്ക് ടോപ്പ് ഉണ്ടെങ്കിൽ അത് തുറന്നു വെച്ചിട്ട് പോകുന്ന പരിപാടിയുണ്ട്, ഇതൊക്കെ പിശാച് കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളാ, അതൊക്കെ ശ്രദ്ധിക്കണമെന്നല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ കാണാം, ഹബീബ് പഠിപ്പിക്കുന്നു പിശാച് പിന്നാലെ വരാനുള്ള ഒരു സാഹചര്യം മണിനാഥമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിനാഥം ചില കന്നുകാലിയുടെ കഴുത്തിലുണ്ടാകും. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മണിനാദം പിശാചിന്റെ വീണയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മണിനാദം പിശാചിന്റെ വീണയാണ്, മണിനാദം കേൾക്കുന്നിടത്തേക്ക്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, പിശാചിനെ ആവാഹിക്കുന്നവരും പിശാചിനെ ആരാധിക്കുന്നവരും പിശാചിന്റെ പിന്നാലെ പോകുന്ന ഹോമകുണ്ടം തീർക്കുന്നവരുമാണ് മണിനാദത്തിന്റെ ഉപയോഗം കൂടുതൽ നടത്തുന്നത് അല്ലേ? വെളിച്ചപ്പാട് തുള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മൂപ്പര് വാളില് മണിയുണ്ട്, കയ്യില് ചിലങ്കയുണ്ട്, കാലിൽ ചിലങ്കയുണ്ട്. ശരിക്കും ദേവി ഹാജറാവാന്നാ പറയുന്നത്. ദേവിയല്ല ഹാജറാകുന്നത്, പിശാച്ച് ഹാജറാവാണ്. ഒരു പിശാച്ച് ഈ മണിനാദത്തിൽ അവൻ സ്വാധീനിച്ചിട്ടുണ്ടവനാ, പിശാചിനെ ആരാധിക്കുന്നവനാ. ആ പിശാച്ച് അവന്റെ തുള്ളലിലും അവന്റെ ഹോമങ്ങളിലും പിശാച്ച് വരികയാണ്. പലതും പറയുന്നുണ്ട് പിശാച്ച്, അത് ഈ വെളിച്ചപ്പാടിന്റെ തുള്ളലിൽ അവനും പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവൻ അങ്ങനെ പറയാൻ കഴിയുന്നു എന്നതിലേക്ക് ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാദ സമയമുണ്ടെ നമുക്കത് പറയാം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. പിന്നെയുണ്ട്, ഹോമകുണ്ടത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഭസ്മം വെച്ച് ഹോമത്തിലേക്ക് എറിയും അല്ലേ, അപ്പൊ ഇങ്ങനെ മണികളിക്കിയിട്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ക്രൈസ്തവ സഹോദരന്മാരുടെ ഒരു പ്രത്യേകമായ ഒരു അടയാളമാണ് അവരുടെ ചർച്ചിൽ ഒരു ഒരു മണി. ഇതെല്ലാം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. നമ്മളത് വളരെയധികം നല്ല നിലക്ക് കൊണ്ടു നടക്കുന്നവരുമാണ് കേട്ടോ. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുന്നനിൽ ഉദ്ധരിക്കുന്നുണ്ട്,
മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മോളയും കൊണ്ട് അവരുടെ വീട്ടിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെല്ലുന്നു, കുട്ടിയെ മന്ദിരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. എപ്പോഴും കുട്ടിക്ക് അസ്വസ്ഥതയാണ്, കുട്ടിക്ക് രോഗമാണ്. മന്ദിരിക്കാൻ കൊണ്ടുപോകുന്നവിടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ മോളെ കൊണ്ടുപോകുന്നു. എപ്പോഴും രോഗം വന്നിട്ട് മാറാത്ത ഈ കുഞ്ഞുമോളുടെ ശരീരം ഒന്ന് പരിശോധിക്കുകയാ. മന്ത്രിക്കല്ല ചെയ്തത്, അതിന്റെ ചെയ്തു ശരീരം ഒന്ന് പരിശോധിച്ചു. അപ്പോൾ ആ കാലിൽ മഹാനുഭാവൻ കണ്ടു, അജ്റാസ് കുറെ കിലുക്കങ്ങൾ കണ്ടു, കുലുസിൽ മണിനാഥം കണ്ടു. ഇമാം അബൂദാവൂദ് സുനനിൽ ഹദീസ് പറയുന്നുണ്ട്, മഹാനവരകൾ എത്രയും പെട്ടെന്ന് മണിനാദമുള്ള പാദസരം വലിച്ചെറിഞ്ഞു. കണ്ടോ, പഠിച്ചു, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ പറയും, കുട്ടികളെ എങ്ങോടാ പോയെന്ന് അറിയാൻ വേണ്ടിട്ടാ ഉസ്താദെ ഈ സാധനം കാലേ കെട്ടിയത്. അതിലും ഭേദം, വെറുതെ ഒരു കയറ് കെട്ടിട്ട് കൊടുത്ത പോകുമ്പോ എവിടെ പോയാലും ഇങ്ങോട്ട് പിടിച്ചു വലിച്ചാ പോരെ. അതിൽ ഏറ്റവും എളുപ്പ വഴി അത് കഴുത്തിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായി. ഓരോ എളുപ്പപ്പണി നോക്കുകയാണെങ്കിൽ, ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പുതിയ കുടുംബിനികൾക്ക് എത്ര സൗകര്യമായിരുന്നു. കുട്ടി എവിടെയാ പോണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മണിനാദം വെച്ചത്. ചില വീടുകളിലുണ്ട് തൊട്ടിലിൽ കിടക്കുന്ന മക്കള്, തൊട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് തൊട്ടിലിൽ മണി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. എന്താണ് റബ്ബേ, തൊട്ടിലിൽ മണി കെട്ടി തൂക്കിയിട്ട് എന്താ ഈ ഉമ്മക്ക് പിന്നെന്താ പണി? ചില വീടുകളിലേക്ക് കടന്നു വരുമ്പോ ഫ്രണ്ടിലുണ്ട് ഒരു മണി, അതരിച്ചിട്ട് ഒരു ശൈത്താനം കൂട്ടിട്ട് വേണം പേരുടെ അകത്തേക്ക് കയറാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് ഈ മണിനാദം വലിച്ച് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ടോ മഹാനവരകൾ പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മഅകുല്ലി ജർസിൻ ഷൈത്താൻ, ഒരു മണി വെറുതെ കെട്ടി തൂക്കിയിട്ടാൽ അതിലൊരു ഷൈത്താൻ വന്നിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഇത് കാണാൻ സാധ്യതയുണ്ട്. പിശാചും ജിന്നും രോഗങ്ങൾ ഉണ്ടാക്കാൻ, അയ്യൂബ് നബിക്ക് 18 വർഷം രോഗം വന്നു. ആ രോഗം ബാധിച്ചത് എന്തു രോഗമാണെന്ന് ഖുർആൻ പറയുന്നു, അത് പിശാച് മുഖേന വന്ന പൈശാചിക രോഗമായിരുന്നു. ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, പിശാചിന്റെ രോഗങ്ങൾക്ക് ആധുനിക സയൻസ് പറയുന്നുണ്ട് വൈറസ് രോഗമാണെന്ന്. അല്ലേ, വൈറസ് രോഗങ്ങൾ പിശാച് മുഖേന ഉണ്ടാകുന്നതാണെന്ന് ഖുർആനും ഹദീസും സൂചിപ്പിക്കുകയാണ്. അയ്യൂബ് നബിയുടെ ആ മാറാവ്യാധി എന്ന് പറയാൻ പറ്റില്ല, മാറും വ്യാധിയാണ്. 18 വർഷം ആ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടത് ഈ പൈശാചിക രോഗം കൊണ്ടാണ്. പിശാചിന്റെ രോഗമായിരുന്നു, പിശാച് രോഗങ്ങൾ ഉണ്ടാക്കും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിനൊക്കെ കഴിവ് അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ട്. അത് നബിമാർക്ക് പോലും ബാധിച്ചുവെങ്കിൽ നമ്മൾ എത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ജീവിതത്തിന്റെ സാധാരണ നിമിഷങ്ങളിൽ പിശാച് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. നിങ്ങൾ ആരെങ്കിലും നായ ഓരയിടുന്നത് കേട്ട് കഴിഞ്ഞാൽ, കഴുത ഓരയിടുന്നത് കേട്ടാൽ, മിനൽ ലൈലി, അത് രാത്രിയാണ് എങ്കിൽ, ഫതഅവദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അല്ലാഹുവിനോട് പിശാചിനെ തൊട്ട് കാവൽ തേടണേ. ഫഇന്നഹുന്ന യറൈന മാലാ തറൂൻ, നിങ്ങൾ കാണാത്തത് അവർ കണ്ടിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കാണാത്ത ജിന്നുകളെയും പിശാചുകളെയും അവകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വഅഖില്ലുൽ ഖുറൂജ ഇദാ ഹദഅത്തിൽ അർജുലു, റസൂലുള്ളാഹി പറയാ, പിന്നെ നിങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങുന്ന ഒരു സമയമുണ്ട്, റോഡുകളിൽ ആളുകളുടെ കാൽപെരുമാറ്റം നിലക്കുന്ന പാതിരാക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റോഡുകളിൽ ആരുമില്ലാത്ത സമയത്ത് തനിച്ച് നിങ്ങൾ ഇറങ്ങി നടക്കല്ലേ, പലതും സംഭവിക്കാം. ചില സമയത്ത് ബുദ്ധി തന്നെ മാറിപ്പോവും, പേടിച്ചു കഴിഞ്ഞാൽ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാൽപെരുമാറ്റമില്ലാത്ത നേരത്ത് നിങ്ങൾ തനിച്ച് നടക്കല്ലേ, ആരും റോഡുകളിലും വഴികളിലും ഇല്ലാത്ത അർദ്ധരാത്രിയുടെ ആമങ്ങളിൽ
അല്ലാഹു അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗം ജിന്നുകളെ വിതറിയിരിക്കുന്നു. ജിന്നുകൾക്ക് വിലസി നടക്കാൻ അല്ലാഹു അവസരം കൊടുത്ത നേരമാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഹദീസ് പറഞ്ഞില്ലേ, എല്ലാ വീടിന്റെയും മേൽക്കൂര ഉണ്ടോ, അതിന്റെ മുകളിൽ ആരുണ്ട്? പിശാചുണ്ട്. അത് വാർക്കപ്പണി കഴിഞ്ഞ അന്ന് ആശാരി താഴെ ഇറങ്ങിയപ്പോ തന്നെ മൂപ്പര് കയറിയിട്ടുണ്ട്. ഫത്വഹുൽ ബാരിയിൽ ഇബ്നു ഹജറിൽ അസ്ഖലാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അർദ്ധരാത്രി എല്ലാരും കിടന്നുറങ്ങിയിട്ട് ടെറസിന്റെ മുകളിൽ കയറരുത്. എല്ലാ പേടിയും തട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, എന്തും സംഭവിക്കാം, അപകടങ്ങളാണ്, രോഗങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ഡോക്ടർമാർ ഇത് സംബന്ധമായി ആഴമേറിയ പഠനം നടത്തിയ പല ഡോക്ടർമാരും പറയുന്നുണ്ട്, ചെറുപ്പകാലങ്ങളിൽ പാദസ്വരത്തിലും അതുപോലെ തന്നെ കുലുസിലുമൊക്കെ കിലുക്കമിട്ട പെൺകുട്ടികളിൽ മെൻസസ് സംബന്ധമായ പ്രശ്നങ്ങൾ അവർ പ്രായപൂർത്തിയാവുമ്പോൾ കാണപ്പെട്ടേക്കാം. ബാക്ക് ബോൺ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാം, നടുവേദന, അതൊക്കെ അത് സംബന്ധമായിട്ടുള്ള പൈശാചിക പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്ന ചില ഡോക്ടർമാരെ നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് പല ഡോക്ടർമാരും. നടുവേദനയും സ്ത്രീകളിൽ കാണപ്പെടുന്ന കാലുവേദനയും ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ കാരണമാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്ന കാരണം, എല്ല് എന്നത് മനുഷ്യ ശരീരത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാഗമാണ്. അതുകൊണ്ട് എല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് പിശാച് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ശല്യം ചെയ്യുന്നു. പിശാച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് ഒന്ന് എല്ല്, രണ്ട് തലമുടി. അതുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, പിശാചിന്റെ കണ്ണേറ് നമുക്ക് സംഭവിക്കാം, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മഹാന്മാർ പറയുന്നുണ്ട്, ഒരാള് കുളിച്ചിറങ്ങി കുളിമുറിയിൽ നിന്നും പുറത്തു വരുമ്പോൾ അവന്റെ ഒരൊറ്റ മുടിയും കാണരുത്, അത് ആണിന്റെ പെണ്ണിന്റെ. ആ സമയത്ത് മുടിക്കുള്ള വല്ലാത്ത തിളക്കം പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം കുളിമുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ മൂപ്പരെ പുറത്തിറക്കി നിർത്തിയേക്കാം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് ചൊല്ലിയിട്ട് കയറുന്നവർക്കാണ് പിശാച് പുറത്തിറങ്ങുള്ളൂ, അല്ലാത്തവർ കൂടെ ഉണ്ടാവും. ലൈബോയ് ആയാലും സിന്തോളായാലും അതിന്റെ കൂടെ ആരുണ്ടാവും? കുളിക്കാൻ മൂപ്പരുണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പല രോഗങ്ങളും വരുന്നത് അങ്ങനെയാണ്, ഈ സാധനം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കൂടും. എന്ന് ഖുർആൻ പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പിശാച് കയറും. ഇത് ഖുർആനാണ്. സൂറത്തുൽ ബഖറയിൽ പലിശ ബോജിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒരു ശരീരത്തിൽ പിശാച് കയറോ? കയറും. നമ്മുടെ ഈ സാക്ഷാൽ ശരീരത്തിന്റെ അകത്ത് പിശാച് കയറും. നമ്മുടെ ശരീരത്തിൽ പിശാച് കയറിയാൽ രക്തത്തിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്. അവൻ അങ്ങനെ ഓടി നടക്കാണ്. ശരീരത്തിന്റെ എല്ലാ വീക്ക്നെസ്സുകളും അവൻ അറിയുന്നു. എവിടെയാണോ ദുർബലം, അവിടെ ഫിത്ന ഉണ്ടാക്കുന്നു. അത് രക്തത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ വൈകല്യങ്ങൾ അവൻ അറിയാണ്, മാനസിക വൈകല്യങ്ങൾ അറിയുന്നു. ആ ശരീരത്തിന്റെ പ്രചോദനങ്ങളും ആ ശരീരത്തിന്റെ താല്പര്യങ്ങളും രക്തത്തിലൂടെ അവൻ അറിയാം. അത് ഫിത്ന ഉണ്ടാക്കാൻ അവൻ ഉപയോഗിക്കുന്നു. അങ്ങനെ അങ്ങനെ രക്തത്തിലൂടെ സഞ്ചരിച്ചു വന്നപ്പോഴാണ് നടുവിന്റെ ഭാഗത്ത് വന്നപ്പോ മൂപ്പർക്ക് മനസ്സിലായി, ഈ തളക്ക് നടുവേദന ഉണ്ട്, ചെറിയ ഫിത്ന അവിടെ ഉണ്ടാക്കി, ഇടങ്ങേറുണ്ടാക്കുക, അതാണല്ലോ മൂപ്പറിന്റെ പരിപാടി. നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കേറുമെന്ന് ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അത് പാമ്പിന്റെ കോലത്തിലാണെങ്കിലും മഹാന്മാരായ സയ്യിദന്മാരിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് കിതാബിൽ കണ്ടതല്ല, അനുഭവസ്ഥരായ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പീരീഡ് സമയങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്മെല്ലാണെന്ന് അറിയില്ല, അല്ലാഹു അലം. അത് മണത്തറിയാൻ ഏറ്റവും കൂടുതൽ പാമ്പുകൾക്ക് കഴിയുമത്രേ. പാമ്പ് മണം പിടിച്ചാണ് ഓരോന്നിനെയും തിരിച്ചറിയുന്നത്. പാമ്പ് മണത്തി അറിയുന്നത് എങ്ങനെയാ? മണം പിടിക്കുക പാമ്പ് എന്തു വെച്ചിട്ടാ? നാവ് വെച്ചിട്ടാണ് അല്ലേ? പിരീഡ് സമയങ്ങളിൽ സ്ത്രീകളുടെ വിയർപ്പിന്റെ മണം ആ വസ്ത്രത്തിൽ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ഈ രാത്രി സമയത്തൊക്കെ വസ്ത്രങ്ങളൊന്നും പുറത്തിടരുത്. അതൊക്കെ എത്രയും നേരത്തെ ഉണങ്ങട്ടെ, ഉണങ്ങാതിരിക്കട്ടെ, സാധനം വീടിന്റെ അകത്തേക്ക് കയറ്റണം. ഈ മണം എങ്ങാനും പാമ്പിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ശരീരത്തെ പാമ്പ് ഒരു പക്ഷേ തേടി വന്നേക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, രാത്രിയിലെ പാത്രം കഴുകാതെ വാഷ് ബേസിനിൽ മീൻ്റെ മുള്ളും ഇറച്ചിയുടെ എല്ലും ഒക്കെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് ഒരു ജൂതായുസം കാണിച്ചിട്ട് പോകുന്ന സ്വഭാവം ജീവിതത്തിൽ ദാരിദ്ര്യം വലിച്ചു വരുത്തുമെന്ന് മഹാന്മാർ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഒന്നുകൂടി വെച്ചോ. വസ്ത്രങ്ങൾ സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിലും പുറത്ത് കിടക്കുന്നത് പരമാവധി സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രമെങ്കിലും എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു പൈശാചികമായ പ്രയാസങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. തുടർന്ന് ഹദീസിൽ കാണാം.
നിങ്ങൾ വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ലാഹി അടയ്ക്കണം, നിങ്ങൾ മേശയുടെ ഡോർ അടയ്ക്കുമ്പോൾ, അലമാരയുടെ ഡോർ അടയ്ക്കുമ്പോൾ, പേനയുടെ ഡോർ അടയ്ക്കുമ്പോൾ, ക്യാപ്പ് അടയ്ക്കുമ്പോൾ, വാഹനത്തിന്റെ ഡോർ അടയ്ക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. മഹാനായ ഇമാം അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ സീലാനി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തുൽ ത്വാലിബ് തരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു വാഹനത്തിൽ ഒരു വടിവെക്കൽ നല്ലതാണ്. ഒരു ആയുധം വേണം, അതൊരു വടിയാവണം. ഒരു വടി വെക്കുന്നത് നല്ലതാണ്, മഹാന്മാരുടെ നിലപാടുകളാണ്. അതൊരു വടി വെട്ടി വെക്കണം. എല്ലാരും കണ്ണോടുത്തു കൊണ്ടൊന്ന് വെക്കട്ടെ, പിന്നെ അതിന്റെ ചോദ്യമായി ഉത്തരം ഇന്നത്തെ കാലത്ത് അനങ്ങാൻ പാടില്ല. ഖുർആനിലുണ്ടോ ഹദീസിനുണ്ടോ എന്നൊക്കെ ചോദിച്ചോളൂ, പറയാൻ പറ്റില്ല. ഒരു വടി വെട്ടി ഒരു വാഹനത്തിൽ വെക്കൽ ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി, എന്റെ മൊത്തമായിട്ടൊക്കെ കാര്യമല്ല. ഉനിയല് ഇബാറത്ത് ഞാൻ കണ്ടത് കൊണ്ട് പറഞ്ഞതാ. പൈശാചികമായ പ്രയാസങ്ങളിൽ ഒരു പരിധി വരെ അത് നമുക്ക് സഹായമാവും. പിന്നെയോ അടച്ച വാതിലുകളൊന്നും പിശാച് തുറക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കണം, മൂടിയില്ലാത്ത പാത്രങ്ങൾ. കുപ്പികളൊക്കെ അടപ്പെട്ട് അടച്ചു വെക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ജിന്നുകളുടെ സാന്നിധ്യങ്ങൾ ഒരുപാട് കാണപ്പെടാൻ സാധ്യതകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ലോകപ്രശസ്തമായ ഒരു പുസ്തകം, ഒരു ജിന്നുമായി അഭിമുഖം നടത്തുന്ന ഒരു പത്രപ്രവർത്തകന്റെ ഒരു പുസ്തകം നെറ്റിൽ അവൈലബിൾ ആണ്. അത് വായിക്കാൻ കിട്ടുന്നവരൊന്ന് വായിച്ചാൽ വളരെ നന്നായിരിക്കും. ധാരാളം കോപ്പികൾ അതിന്റെ വിറ്റുപോയിട്ടുണ്ട്. വളരെ പ്രശസ്തമായ പുസ്തകം മുഹമ്മദ് ഈസ ദാവൂദ്സ് ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിന്നി, എ ഷോർട്ട് സിനോപ്സിസ്. അഖ്ബാർ അൽ യോം ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററായ മുഹമ്മദ് ഈസ ദാവൂദിന്റെ ഒരു പുസ്തകം. അദ്ദേഹം ജിന്നുമായി അഭിമുഖം നടത്തുന്നുണ്ട്. ഇദ്ദേഹം സത്യത്തിൽ മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം പിന്നീട് കൺവെർട്ടഡ് ആണ്. ഇദ്ദേഹം ബോംബെക്കാരനാണ്. ഹിസ് നെയിം ഈസ് ഇബിൻ ഖൻസൂർ. ഈ പുസ്തകത്തിൽ ഒരുപാട് രസകരമായ ചോദ്യം ജിന്നിനോട് ചോദിക്കുന്നുണ്ട്. ജിന്നുമായി, ജിന്നിനെ തന്റെ സഹോദരിയുടെ മകളുടെ ശരീരത്തിൽ കയറ്റിയിട്ട് ആ ജിന്നിനോട് ഇദ്ദേഹം സംസാരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ ജിന്നു മറുപടി കൊടുക്കുന്നുണ്ട്. അതൊരു പുസ്തകമാക്കി പിന്നീട് ഇറക്കി, മറ്റ് ഭാഷകളിലേക്ക് ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പുസ്തകം മലയാളത്തിലും നമുക്ക് കിട്ടും. ബഹുമാന്യനായ സിംസാറുൽ ഹഖ് ഹുദവിയുടെ പ്രഭാഷണത്തിൽ എവിടെയൊക്കെയോ ഇത് പറഞ്ഞു പോയതായിട്ട് ഞാൻ കേട്ടതായി ഓർക്കുന്നുണ്ട്. ഹൗ ഓൾഡ് ആർ ദ ജിൻ, ജിന്നിന് എത്ര വയസ്സുണ്ടാകും? ആയിരക്കണക്കിന് വയസ്സ് ജീവിക്കാൻ ജിന്നുകൾക്ക് കഴിയും, ബട്ട് വെരി വെരി റയർലി. 4000 കൊല്ലം, 5000 കൊല്ലം, 6000 കൊല്ലം, 7000 കൊല്ലം വരെയൊക്കെ ചില ജിന്നുകൾ ജീവിച്ച് കാണപ്പെടുന്നു. പക്ഷേ അത് വളരെ വളരെ വിരളമാണ്. പിന്നെ ഇവർ താമസിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടെയാ ജിന്ന് ജീവിക്കുന്നതെന്ന്. 28% കരയിലും 72% വെള്ളത്തിലുമാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവരുടെ വലിയ വലിയ പട്ടണങ്ങളും ജിന്നുകളുടെ വലിയ വലിയ സ്ഥാപനങ്ങളും അവരുടെ ഗവൺമെന്റും ഒക്കെ, ആ സംവിധാനമൊക്കെ ഉണ്ട് ജിന്നുകൾക്ക്. അതൊക്കെ സമുദ്രങ്ങളിലും വലിയ വലിയ നദികളിലുമാണെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ജിന്നിനോട് ഇബ്നു കഞ്ചീർ എന്ന് പറയുന്ന ഈ മുഹമ്മദ് ഈസ ചോദിക്കുന്നുണ്ട്, നീ ഇബ്ലീസിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ജിന്നിനോട് ചോദിക്കുന്നുണ്ട്. ജിന്ന് പറയുന്നുണ്ട്, ഞാൻ ഇബ്ലീസിനെ ഒരു വട്ടം എൻ്റെ ബാല്യത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതായി ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. ഇബ്ലീസിന്റെ സന്തതികളായ അക്രമകാരികളായ ജിന്നുകൾ ബർമുഡ ട്രയാങ്കിളിൽ താമസമാക്കിയിട്ടുണ്ടെന്ന് ഇതിന്റെ 6-ാമത്തെ പേജിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഇഫ് എ മുസ്ലിം ക്രോസിംഗ് ഓർ പാസിംഗ് ബൈ ദ ബർമുഡ ട്രയാങ്കിൾ റീഡ്സ് ദ ഖുർആൻ, ഇബ്ലീസ് ആൻഡ് ഹിസ് ആർമി വിൽ നോട്ട് ബി ഏബിൾ ടു ഹാം ഹിം. ഖുർആൻ ഓതിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിയിട്ടോ ബർമുഡ ട്രയാങ്കിൾ ക്രോസ് ചെയ്യുന്ന ഒരു മുസ്ലിമിനെയും ആക്രമിക്കാൻ ഇബ്ലീസിനോ ഇബ്ലീസിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ പട്ടാളത്തിനോ കഴിയുകയില്ല. അതിന്റെ 7-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ വളരെ വിശാലമാണ്. വലിയ വലിയ രസകരമായ രീതിയിൽ അതൊക്കെ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ജിന്നുകളുടെ ലോകം പരിചയപ്പെടുത്താം. മാരേജ് ആൻഡ് മാരീഡ് ലൈഫ് ഇൻ ദ ജിൻസ് വേൾഡ്, ജിന്നുകളുടെ വിവാഹവും വിവാഹ ജീവിതവും. ദ ഏജ് ഓഫ് മെച്യൂരിറ്റി എമോങ് ദ ജിൻ ഇസ് ബിറ്റ്വീൻ 170 to 180 years ആൻഡ് 200 to 250 years. ജിന്നിന് പക്വത വരുന്ന, കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായം 170 വർഷം അല്ലെങ്കിൽ 180 വർഷം.
മിക്കവാറും 200-250 വർഷത്തിലൊക്കെയാണ് ജിന്ന് കല്യാണം കഴിക്കുക. ഒരു ജിന്നുണ്ടായിട്ട് കല്യാണം കഴിക്കുക. ഒരു ജിന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ 15 മാസമാണ് കണക്ക്. പിന്നെ ഇവരുടെ കുട്ടികളാണെങ്കിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെയൊക്കെ വളരെ സുന്ദരമായി ജീവിച്ചു പോകുന്നു. വളരെ വിശാലമായ കാര്യങ്ങൾ. ജിന്നുകളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, മനുഷ്യരെ പോലെ തന്നെ അവർ മെഡിക്കൽ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ടെക്നീഷ്യൻസും ജേർണലിസ്റ്റും ഒക്കെ പഠിച്ച് വലിയ വലിയ ആളുകളായി പുറത്തു വരുന്നു. കാരണം മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ ഇവർക്ക് എല്ലാ വിദ്യയും അറിഞ്ഞിരിക്കണം. ആ വിദ്യകൾ മുഴുവൻ ഇവർ പഠിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജിന്നുകളുടെ ലോകം നമ്മൾ കാണുന്ന ലോകമല്ല. അള്ളാഹു നമുക്ക് അവരെ തൊട്ട് അവരുടെ ശല്യങ്ങൾ തൊട്ട് അഭയം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, വ്യാജ ജ്യോത്സ്യന്മാരും സിദ്ധന്മാരും എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന ഒരു വിഷയത്തിലേക്ക് അടുത്ത ആഴ്ചയിലെ നമ്മുടെ ചർച്ച കടന്നു വരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.